നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നും നമുക്ക് നമ്മുടെ ഭവനങ്ങളിലിരുന്ന് കർത്താവിനെ കുടുംബമായിട്ട് ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഇടയായി. നാം ഇപ്പോൾ വലിയ പ്രതിസന്ധികളിലൂടെയാണല്ലോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡിൻ്റെ പ്രയാസങ്ങൾ ദൈനംദിനം നമ്മുടെ ഈ ദേശത്തെയും കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ ചില പ്രിയപ്പെട്ടവരുമൊക്കെ ആ രോഗത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്കിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ മധ്യയും ദൈവമക്കൾ എന്നുള്ള നിലയിൽ കർത്താവിലുള്ള ആശ്രയത്തിലും ധൈര്യത്തിലും നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിയിട്ടുള്ള ആ ദിവ്യമായ സമാധാനത്തിലും മുൻപോട്ട് പോകുവാനിടയാകുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പലർക്കും അത് ഇല്ലാതിരിക്കുമ്പോൾ ദൈവമക്കളായ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ആ ധൈര്യവും ഉറപ്പും ദൈവം തൻ്റെ വചനത്തിലൂടെ നൽകുന്നു. ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകിയിട്ടുണ്ട്. അതോർത്ത് നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം. ഏത് പ്രതിസന്ധികളുടെ നടുവിലും സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാനുള്ള വകയാണ് ദൈവവചനം നമുക്ക് നൽകുന്നത്. ദൈവവചനത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും പൗലോസ് അപ്പോസ്തലന് ദൈവജനത്തോട് പറയുവാനുള്ള വാക്കുകൾ അതുതന്നെയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 6:5-8 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു, അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ, അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഇത് നോഹയുടെ കാലത്തെ ജനത്തെക്കുറിച്ചും ദൈവം ജനത്തോട് ഇടപെട്ടതും അതിനിടയ്ക്ക് നോഹയോടും കുടുംബത്തോടും പ്രത്യേകമായി കൃപ കാണിച്ചതുമായ കാര്യമാണ് നാം വായിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിലൂടെ ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നും ദൈവം നമ്മോട് എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളതും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലയിൽ ദൈവത്തെയും ദൈവത്തിൻ്റെ സവിശേഷതകളെയും ഓർമ്മിപ്പിക്കുന്ന 4 ഞാൻ വേഗത്തിലൊന്ന് സൂചിപ്പിക്കാം. 1 നാം അവിടെ വായിക്കുന്നത്, ആ കാലത്തെ മനുഷ്യരുടെ ദുഷ്ടത ദൈവം കണ്ടു. അത് കാണാനായിട്ട് നമുക്കും കഴിയും. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ദുഷ്ടപ്രവൃത്തികൾ ചെയ്താൽ ആ പ്രവൃത്തികൾ കാണാൻ നമുക്ക് കഴിയും. എന്നാൽ ഇവിടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവരുടെ ദുഷ്ടത ആ പ്രവൃത്തികൾ കണ്ടു എന്ന് മാത്രമല്ല, അവരുടെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. അപ്പം ദൈവത്തിൻ്റെ പ്രത്യേകത നാം അവിടെ വായിക്കുന്നത് ഹൃദയങ്ങളെയും കാണുവാൻ കഴിയുന്നവനാണ് ദൈവം. ഈ സമയത്തും നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന സകല ചിന്തകളെയും വിചാരങ്ങളെയും കാണുവാൻ കഴിയുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. കേവലം പുറമേയുള്ളത് മാത്രമല്ല ദൈവം കാണുന്നത്, ദൈവം നമ്മോട് ഇടപെടുന്നതും നാം പുറമേ കാണിക്കുന്ന ഭക്തിയുടെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. നമുക്കറിയാമല്ലോ രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്ന വാക്യവും അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം എന്ന ഹൃദയത്തിലെ വിശ്വാസത്തെയാണ് ദൈവം കാണുന്നത്. കേവലം വാക്കുകൾ കൊണ്ട് നാം പറയുന്നതിലെ ഉപരിയായി അതിന് കാരണമായി തീരുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ദൈവം കാണുന്നത്. അതനുസരിച്ചാണ് ദൈവം മനുഷ്യരോട് ഇടപെടുന്നത് എന്ന് നമുക്ക് അറിയാം. അത് ആ നിലയിൽ വെളിപ്പെടുത്തുന്ന നിരവധി തെളിവുകൾ ദൈവവചനത്തിൽ സംഭവങ്ങൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് മുൻപോട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 14 വരുമ്പോൾ ഹൃദയം കലങ്ങിയിരുന്ന ആ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളും, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, അവിടെ അവരുടെ ഹൃദയത്തിൻ്റെ കലക്കം കണ്ട കർത്താവിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ നിലയിൽ നമ്മുടെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവം, ഈ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ ഹൃദയവും ഹൃദയത്തിൻ്റെ നിലയും എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്തുവാനും പരിശോധിക്കുവാനും ഈ നാളുകൾ ഉപകാരപ്രദമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ആ ദൈവത്തെ നമ്മുടെ
ഉപരിപ്ലവമായ ബാഹ്യമായ എന്തെങ്കിലും പ്രവൃത്തികൾ കൊണ്ട് പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. ഹൃദയത്തിൻ്റെ നില, അതെത്രമാത്രം ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധമായി നാം കാത്തു സൂക്ഷിക്കുന്നു എന്ന് ദൈവം നോക്കുന്നു. ഹൃദയത്തെ കാണുന്നവനാണ് ദൈവം. രണ്ടാമത് അവിടെ നാം കാണുന്നത്, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു, അതവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. പറയുക മാത്രമല്ല, ആ കാലത്ത് നോഹയും കുടുംബത്തെയും ഒഴികെ ബാക്കി എല്ലാവരെയും ജലപ്രളയത്തിലൂടെ ദൈവം നശിപ്പിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇങ്ങനെ നശിപ്പിക്കാനായിട്ടാണോ? അല്ല, മറ്റു സകല സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും മനോഹരമായി തൻ്റെ തേജസ്സിലും സ്വരൂപത്തിലും സൃഷ്ടിയുടെ മകുടമായി മറ്റെല്ലാത്തിൻ്റെയും മേൽ അധികാരം കൊടുത്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ബന്ധത്തിലും എന്നേക്കും തുടരുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത്. എന്നാൽ ആ മനുഷ്യനെ ദൈവം ശിക്ഷിക്കുകയാണ്. ആ മനുഷ്യൻ്റെ മേൽ ദൈവം ന്യായവിധി വരുത്തുകയാണ്. ആ മനുഷ്യനെ ദൈവം നശിപ്പിച്ചു കളയുകയാണ്. എന്താണ് അവിടെ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് കാണാൻ കഴിയുന്നത്? മനുഷ്യൻ എത്ര ശ്രേഷ്ഠമായി സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നാലും ദൈവത്തിന് ഹിതകരമല്ലാതെ ജീവിച്ചപ്പോൾ, അവനിൽ ദുഷ്ടതയും അശുദ്ധിയും വന്നപ്പോൾ, അവൻ ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ, അത് സഹിക്കാൻ കഴിയുന്നവനല്ല ദൈവം. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. അശുദ്ധി സഹിക്കുന്നവനല്ല, പാപത്തെ സഹിക്കുന്നവനല്ല. ദൈവത്തിന് വിരോധമായി ചിന്തകൾ മനുഷ്യരുടെ ഉള്ളിൽ വന്നാൽ അത് അല്പം പോലും സഹിക്കാൻ കഴിയുന്നവനല്ല ദൈവം. അതുകൊണ്ടാണ് ദൈവം ആ നിലയിൽ ആ മനുഷ്യനെ ശിക്ഷിച്ചതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് ഹിതകരമല്ലാത്തത് സംഭവിച്ചാൽ, ദൈവവചനത്തിന് വിരുദ്ധമായവ സംഭവിച്ചാൽ, അത് നമ്മുടെ ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കും എന്ന് ഈ ഭാഗത്തൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ നാം അങ്ങനെ തന്നെ വായിക്കുന്നു, അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. മനുഷ്യൻ ദുഷ്ടത പ്രവർത്തിച്ച് ഹൃദയം കൊണ്ട് ദുഷ്ടചിന്തകളുമായി ജീവിച്ചപ്പോൾ അത് കണ്ട ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദുഃഖമുണ്ടായി എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അപ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ട ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അടുത്ത പ്രത്യേകത, നാം ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിലും അരുതാത്തത് സംഭവിച്ചാൽ, ദൈവത്തിന് ഹിതകരമല്ലാത്തത് സംഭവിച്ചാൽ, അതിൽ ദുഃഖിക്കുന്ന ഒരു ഹൃദയമാണ് ദൈവത്തിനുള്ളത്. അതല്പം പോലും സഹിപ്പാൻ കഴിയുന്നവനല്ല ദൈവം. നാം എത്രമാത്രം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടും ദൈവവചനത്തിന് യോഗ്യമായും ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഈ സംഭവത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ മൂന്നാമത് കാണുന്ന മറ്റൊരു കാര്യം, ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത്, അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. ഈ ദുഷ്ടപ്രവൃത്തി ചെയ്ത് ജീവിച്ച മനുഷ്യനെയും അവൻ്റെ ദുഷ്ടതയും കണ്ടിട്ട് ദൈവം ഇപ്പോൾ അനുതപിക്കുകയാണ്. എന്താ അവിടെ അനുതപിക്കുന്നത്? ഈ മനുഷ്യനെ സൃഷ്ടിക്കേണ്ടായിരുന്നു എന്നോർത്തു പോവുകയാണ് ദൈവം. ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അനുതപിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. നാം മുൻപോട്ട് വരുമ്പോൾ 1 ശമൂവേൽ 15 അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്, യഹോവ ഇസ്രായേലിൻ്റെ മഹത്വമായവനാണ്, അവൻ ഭോഷ്കു പറയുകയില്ല, അനുതപിക്കുകയുമില്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യനല്ല. എന്നാൽ അതേ അധ്യായത്തിൽ തൊട്ടു താഴെ പറയുന്നുണ്ട്, ഇസ്രായേലിന് ശൗലിനെ രാജാവാക്കിയതിൽ യഹോവ അനുതപിച്ചു എന്ന്. അപ്പോൾ അവിടെ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു പാഠം, മനുഷ്യനാണ് അനുതപിക്കേണ്ടത്, കാരണം മനുഷ്യനാണ് തെറ്റ് സംഭവിക്കുന്നത്. എന്നാൽ ഇവിടെ യഹോവ അനുതപിച്ചു എന്ന് പറയുന്നത് താൻ ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റിനെ ഓർത്തല്ല അനുതപിച്ചത്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തൻ്റെ സൃഷ്ടികളെക്കുറിച്ച് നല്ലത് നല്ലത് എന്നല്ലാതെ വിശേഷിപ്പിച്ചിട്ടുമില്ല. ആ നിലയിൽ താൻ ചെയ്ത തെറ്റിനെ ഓർത്ത് യഹോവ അനുതപിച്ചിട്ടില്ല, അനുതപിക്കേണ്ട ആവശ്യവുമില്ല. പിന്നെ എന്തുകൊണ്ട് അനുതപിച്ചു? തെറ്റ് ചെയ്തിട്ടും അനുതപിക്കാത്ത മനുഷ്യനെ ഓർത്ത് അവൻ അനുതപിക്കാഞ്ഞതുകൊണ്ട് യഹോവ അനുതപിക്കുകയാണ്. എന്നാൽ അതേ ദൈവത്തിൻ്റെ പ്രത്യേകത, അനുതപിക്കുന്നവരോട് ക്ഷമിക്കുകയും ചെയ്യുന്നവനാണ്. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവിനെ ഓർത്ത് അനുതപിച്ചു എങ്കിൽ അടുത്ത രാജാവ് ആ
ആദ്യ രാജാവ് ചെയ്തതിനേക്കാൾ ഗൗരവമേറിയ തെറ്റുകളും പാപങ്ങളും ചെയ്തു എങ്കിലും അവൻ അനുഭവിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നപ്പോൾ തൻ്റെ തെറ്റുകൾ ഓർത്ത് ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ ആ നിലവിളി കേട്ട് അവൻ്റെ ഹൃദയത്തിൻ്റെ അനുതാപം കണ്ട് ദാവീദിനോട് ക്ഷമിച്ച ദൈവത്തെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവര്, നമ്മുടെ ജീവിതത്തിലും തെറ്റുകളൊക്കെ സംഭവിക്കാം, കുറവുകളും ബലഹീനതകളും ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നാം ആ ജഡത്തിലാണല്ലോ ഇപ്പോഴും ജീവിക്കുന്നത് തന്നെ. എന്നാൽ അതത് സമയത്ത് നമ്മളിൽ സംഭവിക്കുന്ന കുറവുകൾ മനസ്സിലാക്കി അത് അനുതാപത്തോടെ പരിഹരിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുവാൻ കഴിയുന്നുവെങ്കിൽ അത് ക്ഷമിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഈ നാളുകൾ കൂടുതൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാനും നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് പരിശോധിപ്പാനും ദൈവവചനത്തിലൂടെ ക്രമപ്പെടുത്തുവാനും ദൈവം നമുക്ക് ധാരാളം അവസരം തന്നുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. ദൈവവചനത്തിൻ്റെ ആലോചനകൾ പോലും സമൃദ്ധിയായിട്ട് കേൾപ്പാൻ ദൈവം നമുക്ക് സാവകാശം തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവര്, നമ്മുടെ ജീവിതത്തെ ആകമാനം ഒന്ന് പരിശോധിക്കുവാൻ, എവിടെയൊക്കെ ഞാൻ അനുതപിക്കേണ്ടതായിട്ടുണ്ട്, എവിടെയൊക്കെ ഞാൻ തിരുത്തേണ്ടതായിട്ടുണ്ട്, എവിടെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുള്ളത്, അത് കണ്ടുപിടിക്കുവാനും അവയുമായി ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുവാനും നിലവിളിക്കുവാനും സാധിച്ചിരുന്നുവെങ്കിൽ ദൈവം നമ്മോട് ക്ഷമിക്കും, കൂടുതലായി നമ്മെ ഉപയോഗിക്കുകയും ചെയ്യും. അനുതാപത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് കുറവുകൾ പരിഹരിച്ച ദാവീദിനെയാണ് പിന്നീട് ദൈവം ഉപയോഗിച്ചത്. ദാവീദിനെ വളരെ തൻ്റെ മഹത്വത്തിനു വേണ്ടി ദൈവം ഉപയോഗിച്ചതായിട്ട് പിന്നീടുള്ള ദാവീദിൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ആ നിലയിൽ ദൈവം നമ്മോട് ക്ഷമിക്കുന്ന ദൈവമാണ്, അനുതപിക്കുന്നവരോട് അവരുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്. തൻ്റെ ആ സ്വഭാവവും ഈ സംഭവത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നാലാമത്തെ പ്രത്യേകത 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു, കൃപയുള്ളവനാണ് ദൈവം. നോഹയോട് ആ കുടുംബത്തോട് ദൈവം കൃപ കാണിച്ചു എങ്കിൽ ഈ കാലഘട്ടത്തിൽ കൃപ ലഭിച്ചവരുടെ കൂട്ടമാണല്ലോ ഞാനും നിങ്ങളും. അനേകർ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വലിയ സത്യം, സുവിശേഷം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തിലൂടെയുള്ള രക്ഷ, അത് കൃപയാൽ വിശ്വസിച്ച് അംഗീകരിക്കാനും ദൈവമക്കളായിത്തീരുവാനും ദൈവം നമുക്ക് എത്ര വലിയ ഭാഗ്യമാണ് തന്നിരിക്കുന്നത്. ദൈവം കൃപയുടെ ദൈവമാണ്. നാം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ തന്നെ വായിക്കുന്നുണ്ടല്ലോ, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ കൃപ ദൈനംദിനം നമ്മുടെ ജീവിതത്തിലും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യരെല്ലാവരും ബലഹീനരാണെന്നും താഴ്ചയുള്ളവരാണെന്നും സമ്മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞങ്ങൾ എന്തോ എന്ന് ധരിച്ചിരുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ ഇപ്പോൾ അവരവരുടെ ഉള്ളിൽ സമ്മതിക്കുന്നു, ഞങ്ങൾ കുറവിലുള്ളവരാണ്, ഞങ്ങൾ ബലഹീനരാണ്, ഒന്നും ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല നടക്കുന്നത്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഈ താഴ്ചയുടെ, ബലഹീനതകളുടെ, പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും നമ്മെ ധൈര്യപ്പെടുത്തുന്ന ദൈവകൃപയുണ്ട്. നാം അങ്ങനെ തന്നെ വായിക്കുന്നുണ്ടല്ലോ, പൗലോസ് ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് ധൈര്യപ്പെട്ടത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയും പൗലോസിനെ ധൈര്യപ്പെടുത്തുകയും പൗലോസിനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്ത ദൈവകൃപ, ആ ദൈവകൃപ താൻ അനുഭവിച്ചതുകൊണ്ടാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തിമോത്തിയോസിനോട് പറയുന്നത്, എൻ്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം, ദൈവകൃപയിൽ നമുക്ക് ശക്തി പ്രാപിക്കാം. അതെ, നമ്മെ രക്ഷിച്ച ദൈവകൃപ, നമ്മെ നിലനിർത്തുന്ന ദൈവകൃപ, സകല പ്രതിസന്ധികളിലും നമ്മുടെ മേൽ വ്യാപരിപ്പിക്കുന്ന ദൈവകൃപ, ആ ദൈവകൃപയിൽ നമുക്ക് ദൈനംദിനം ആശ്രയിക്കാം. ആ ദൈവകൃപയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവിക ശക്തി പ്രാപിച്ച് നമുക്ക് ഓരോ നിമിഷവും മുൻപോട്ട് പോകാം. നമ്മുടെ കഴിവുകൾ കൊണ്ട് ഈ സാഹചര്യത്തിൽ നിലനിൽപ്പാൻ സാധ്യമല്ല. എന്നാൽ നമ്മെ ധൈര്യപ്പെടുത്തുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ നമ്മോട് കൂടെയിരിക്കുന്ന ദൈവകൃപ, ആ കൃപയിൽ നമുക്ക് ഓരോ നിമിഷവും ആശ്രയിക്കാം. പൗലോസിനോട് പറഞ്ഞ വാക്കുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. എൻ്റെ കൃപ നിന
നിനക്ക് മതി. അതെ, നിനക്ക് മതിയാവോളം നിന്നെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്ന വിധം എൻ്റെ കൃപയുണ്ട്. അത് നിന്റെ മേൽ ഞാൻ വ്യാപരിപ്പിക്കുന്നു. ആ കൃപയെ അനുഭവിക്കാം. ആ കൃപയിൽ നമുക്ക് ശക്തി പ്രാപിക്കാം. ഇവിടെ ഈ സംഭവത്തിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ നാല് പ്രത്യേകതകളാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. ഒന്ന്, ദൈവം നമ്മുടെ സകല കാര്യങ്ങളും അറിയുന്നവനാണ്. സകലത്തിൻ്റെ മേലും നിയന്ത്രണമുള്ളവനാണ്. അവൻ അറിയുന്നു എന്നു മാത്രമല്ല, സകലത്തെയും കാണുന്നവനാണ്. നമ്മുടെ ഹൃദയങ്ങളെയും ഹൃദയത്തിൻ്റെ അവസ്ഥയും കാണുന്നവനാണ്. രണ്ടാമത്തെ പ്രത്യേകത, നമ്മുടെ കുറവുകൾ, നാം അശുദ്ധരായി ജീവിച്ചാൽ അത് കണ്ട് ഹൃദയം വേദനിക്കുന്നവനാണ് ദൈവം. അശുദ്ധിയും പാപവും ഒട്ടും സഹിക്കുന്നവനല്ല ദൈവം. മൂന്നാമത്തെ പ്രത്യേകത, നമ്മുടെ കുറവുകളുമായി അനുതാപത്തോടെ അത് പരിഹരിപ്പാൻ തയ്യാറായി ദൈവസന്നിധിയിലേക്ക് ചെന്നാൽ ക്ഷമിക്കുന്നവനും നമ്മെ കൂടുതൽ ഉപയോഗിക്കുന്നവനുമാണ് ദൈവം. ദൈവം കൃപയുള്ള ദൈവമാണ്. നമ്മെ നിലനിർത്തുന്ന ആ ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. അതിൽ നിന്ന് ശക്തി പ്രാപിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. അതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവതിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.